അപ്പോക്സി റെസിൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളൊരു തേക്ക് കൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു കോഫി ടേബിളാക്കി മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ബിഹൈൻഡ് ദ സ്റ്റോറീസിൻ്റെ പുതിയൊരു എഡിഷനിലേക്ക് സ്വാഗതം. കറക്റ്റായിട്ട് എങ്ങനെ എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു വർക്ക് ചെയ്യാമെന്നുള്ളത് നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്തും അതുപോലെ തന്നെ ഈ വീഡിയോക്കകത്തും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിളിച്ചിട്ട് സംശയങ്ങളാണെങ്കിൽ സംശയങ്ങൾ തീർക്കാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പോക്സി റെസിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള കോഫി ടേബിൾ അല്ലെങ്കിൽ ഒരു ടീ പോയി എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 90% വരെ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള ഒരു 2 ഇഞ്ച് തിക്നെസ്സിലുള്ള ഒരു തേക്ക് വുഡാണ്. രണ്ട് ഇഞ്ച് തിക്നെസ്സിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു ഭാഗം പോലും നമ്മൾ സാൻഡർ ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ ഒരു സൈഡ് പോർഷനോ ഒന്നും നമ്മൾ എടുത്ത് കളയുന്നില്ല. അതിനുശേഷം നമ്മൾ താഴെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് എപ്പോക്സി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അത് സിലിക്കോൺ ജെല്ലും അതുപോലെ തന്നെ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡ് അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ഉള്ള വുഡായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരെ നമ്മൾ സിലിക്കോൺ ഇട്ടിട്ട് നല്ലപോലെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോക്സി റെസിനും അതുപോലെ തന്നെ ഹാർഡനറും നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ആൽക്കഹോളിക് ഗ്രീൻ എന്ന പിഗ്മെൻറ്റ്, ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളൊരു ആൽക്കഹോളിക് ഗ്രീനാണ് നമ്മളതിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആൽക്കഹോളിക് പിഗ്മെൻറ്റ് എടുത്തതിന് ശേഷം നല്ലപോലെ അതും മിക്സ് ചെയ്യേണ്ടതാണ്. കൂടാതെ അതിലേക്ക് മെറ്റാലിക് ഗോൾഡൻ പിഗ്മെൻറ്റും വളരെ കുറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്തെടുത്ത എപ്പോക്സി വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ട് വേണം വുഡിൻ്റെ ഭാഗങ്ങളിൽ ഒഴിക്കാനായിട്ട്. കാരണം ഒരുപാട് കംപ്ലൈൻറ്റുകളും ഒരുപാട് ഹോളുകളും ഉള്ള വുഡായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോക്സി ഫില്ല് ചെയ്യാനായിട്ട്. ഒരുപാട് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള വുഡായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഒരുപാട് ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ അത്തരം ഗ്യാപ്പുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ എപ്പോക്സി ഫില്ല് ചെയ്യേണ്ടത്. ലൈറ്റ് ഗ്രീൻ ആൽക്കഹോളിക് പിഗ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെക്കൻഡ് ലെയർ ഫില്ലിംഗ് ആണ്. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ആൽക്കഹോളിക് ബ്ലൂ പിഗ്മെൻറ്റും അതുപോലെ തന്നെ ആൽക്കഹോളിക് ഗ്രീൻ പിഗ്മെൻറ്റും കൂടാതെ മെറ്റാലിക് ഗോൾഡൻ പിഗ്മെൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യുന്ന സമയത്തും എല്ലാ ഗ്യാപ്പുകളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ ഗ്യാപ്പുകളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നല്ല രീതിയിൽ സെക്കൻഡ് ഫില്ലിങ്ങും ചെയ്തിരിക്കുന്നു.
സെക്കൻഡ് ലെയറും ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്ന പോർഷൻ കംപ്ലീറ്റ്ലി നമ്മൾ എടുത്തു മാറ്റുകയാണ്. ടാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്ര വൃത്തിയില്ലാത്ത രീതിയിലായിട്ട് ടോപ്പ് പോർഷൻ നിൽക്കുന്നത്. ഇനി ആ ഭാഗം നമ്മൾ വൃത്തിയായിട്ട് തന്നെ സാൻഡ് ചെയ്തെടുക്കണം. നല്ല വൃത്തിയായിട്ട് തന്നെ സാൻഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ തേർഡ് കോട്ടിങ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. തേർഡ് കോട്ടിങ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ആൽക്കഹോളിക് ഗ്രീൻ പിഗ്മെൻറ്റും അതുപോലെ തന്നെ ഒരു കുറഞ്ഞ രീതിയിലുള്ള മെറ്റാലിക് ഗോൾഡൻ പിഗ്മെൻറ്റുമാണ്. അത് വുഡൻ ടോപ്പ് കോട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള കളേഴ്സ് മാത്രമേ നമ്മളതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടാതെ തേർഡ് കോട്ടിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എപ്പോക്സി എന്ന് പറയുന്നത് 3:1 എപ്പോക്സിയും അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും കോട്ടിങ്ങിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2:1 എപ്പോക്സിയുമാണ്. തേർഡ് കോട്ടിങ് 3:1 എപ്പോക്സിയും അതുപോലെ തന്നെ വുഡ് ടോപ്പ് കോട്ടിങ് കംപ്ലീറ്റ്ലി ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഒരു റിസൾട്ട്, ഗ്ലോസി ആയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഫി ടേബിളിന് വേണ്ടിയിട്ടുള്ള ലെഗ് നിർമ്മിച്ചിരിക്കുന്നത് മെറ്റലിലാണ്. 3 ലെഗാണ് ഈ ഒരു കോഫി ടേബിളിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. എപ്പോക്സിയും വുഡും ഉപയോഗിച്ചിട്ടുള്ള ഇത്തരമൊരു കോഫി ടേബിളിൻ്റെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.